നമസ്കാരം ഫ്രണ്ട്സ്, എല്ലാവർക്കും മാച്ച് ജോബ്സിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ വേണ്ടി പോകുന്നത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ പുറത്തിറക്കിയിരിക്കുന്ന ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷനെ കുറിച്ചാണ്. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് എല്ലാ വീഡിയോയുടെയും തുടക്കത്തിൽ നമ്മൾ പറയാറുള്ളത് പോലെ തന്നെ, നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണ് എന്നുണ്ടെങ്കിൽ, തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോ ആവശ്യമായി വരികയാണ് എന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാവുന്നതാണ്, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാവുന്നതാണ്. കൂടാതെ ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും കൂടെ മാക്സിമം ഈ വീഡിയോകളൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ പുതിയ നോട്ടിഫിക്കേഷനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത്. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ഡൽഹി പോലീസിനും അതുപോലെ തന്നെ സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സസിലെ വിവിധ വിഭാഗങ്ങളിലേക്കും സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മുഴുവനായിട്ട് പരിശോധിക്കാൻ വേണ്ടി പോകുന്നത് ആ ഒരു നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസുകളായിരിക്കും. ആദ്യമായിട്ട് ഈ ഒരു ഓൺലൈൻ അപ്ലിക്കേഷൻ അപേക്ഷ സ്വീകരിക്കുന്ന തീയതികൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10/8/2022 ഇതിൻ്റെ ഒരു ഓൺലൈൻ അപേക്ഷ ആരംഭിച്ചിരിക്കുന്നത്. 30/8/2022 വരെ ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിനകത്തോട്ടേക്ക് അപേക്ഷ അയക്കാൻ വേണ്ടി സാധിക്കും. അതായത് 20-21 ദിവസത്തോളം ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ അയക്കാൻ വേണ്ടി ലഭിക്കുന്നതാണ്. ഈ ഒരു നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപേക്ഷയെ തുടർന്നുള്ള ഓൺലൈൻ എക്സാമിനേഷൻ നവംബർ 2022 നടക്കും എന്നാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ നിന്ന് മനസ്സിലാക്കുന്നത്. രണ്ട് രീതിയിലാണ് ഇതിലെ നോട്ടിഫിക്കേഷനിലെ വേക്കൻസികൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതൊന്ന് ഡിപ്പാർട്ട്മെൻ്റൽ കാൻഡിഡേറ്റ്സിനും മറ്റൊരു ഓപ്പൺ കാൻഡിഡേറ്റ്സിനുമായിട്ടാണ്. ഇതിൽ നമ്മൾ പരിശോധിക്കാൻ വേണ്ടി പോകുന്നത് ഓപ്പൺ കാൻഡിഡേറ്റ്സിൻ്റെ വിവരങ്ങൾ മാത്രമായിരിക്കും. സബ് ഇൻസ്പെക്ടർ ജനറൽ ഡ്യൂട്ടി ഇൻ CAPF വരുമ്പോഴത്തേക്കും 35,400 രൂപ മുതൽ 1,12,400 രൂപ വരെയാണ് ഇതിൻ്റെ ഒരു സാലറി സ്കെയിൽ വരുന്നത്. പേ ലെവൽ 6 ആണ് വരുന്നത്. അതോടൊപ്പം തന്നെ സബ് ഇൻസ്പെക്ടർ എക്സിക്യൂട്ടീവ് ഡൽഹി പോലീസിലേക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അയക്കാൻ പറ്റുന്ന ഈ ഒരു പോസ്റ്റിനകത്തോട്ടേക്ക് വരുമ്പോഴത്തേക്കും 35,400 രൂപ മുതൽ 1,12,400 രൂപ വരെ തന്നെയാണ് ഇതിൻ്റെയും ഒരു സാലറി സ്കെയിൽ വരുന്നത്. സബ് ഇൻസ്പെക്ടർ ഇൻ ഡൽഹി പോലീസ് മെയിൽ വിഭാഗത്തിലുള്ള ഒഴിവുകൾ പരിശോധിക്കുമ്പോൾ ഓപ്പൺ വിഭാഗത്തിൻ്റെതാണ് നമ്മൾ നോക്കുന്നത്. ജനറൽ വിഭാഗത്തിൽ 79, OBC വിഭാഗത്തിന് 42, SC വിഭാഗത്തിന് 24, ST വിഭാഗത്തിന് 12, എക്കണോമിക്കൽ വീക്കർ സെക്ഷൻ വിഭാഗത്തിന് 23, അങ്ങനെ ആകെ 180 ഒഴിവുകളാണ് ഓപ്പൺ വിഭാഗത്തിനകത്തോട്ടേ വരുന്നത്. ഇതിനകത്ത് ഡിപ്പാർട്ട്മെൻ്റൽ കാൻഡിഡേറ്റ്സിൻ്റെയും എക്സ് സർവീസ്മാൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത്തരത്തിലുള്ള ഉദ്യോഗാർത്ഥികൾ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർ ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ PDF ഒന്ന് വായിച്ച് നോക്കിയതിന് ശേഷം അപേക്ഷ അയക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അടുത്തതായി ഡൽഹി പോലീസിൽ തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ ഒഴിവുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പൺ വിഭാഗത്തിൻ്റെത് മാത്രമാണുള്ളത്. ജനറൽ വിഭാഗത്തിൽ 51 ഒഴിവുകൾ, OBC വിഭാഗത്തിൽ 21, SC വിഭാഗത്തിന് 15, ST വിഭാഗത്തിന് 8, എക്കണോമിക്കൽ വീക്കർ സെക്ഷൻ വിഭാഗത്തിന് 11, അങ്ങനെ ആകെ 112 ഒഴിവുകളാണ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഡൽഹി പോലീസിലേക്ക് വന്നിരിക്കുന്നത്. സബ് ഇൻസ്പെക്ടർ GD CAPF വിഭാഗത്തിലേക്ക് നോക്കുകയാണെങ്കിൽ CAPF എന്ന് പറയുമ്പോൾ സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സസിൻ്റെ വിവിധ വിഭാഗങ്ങളാണ്. BSF, CISF, CRPF, ITBP, SSB തുടങ്ങിയ വിഭാഗങ്ങളിലേക്കുള്ള ഒഴിവുകളാണ് വരുന്നത്. ഇതിനകത്ത് നമ്മൾ ടോട്ടലി ഒരു കൗണ്ടാണ് പറയുന്നത്. നിരവധി വേക്കൻസികളുണ്ട്, അത് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടലി നോക്കുമ്പോൾ BSF നമുക്ക് ഒഴിവുകളായിട്ട് വരുന്നത് ഗ്രാൻഡ് ടോട്ടൽ 353 ഒഴിവുകളാണ്. ഇതിൽ ഫീമെയിലിന് 17 ഒഴിവുകളുണ്ട്, മെയിൽ കാൻഡിഡേറ്റ്സിന് 336 ഒഴിവുകളാണുള്ളത്. ഈ CISFലേക്ക് വരുമ്പോഴത്തേക്കും മെയിൽ കാൻഡിഡേറ്റ്സിന് 77, ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും 9 ഒഴിവുകൾ, അങ്ങനെ ടോട്ടൽ 86 ഒഴിവുകൾ CISFൽ വരുന്നുണ്ട്. CRPFൻ്റെ വിഭാഗത്തിലേക്ക് വരുമ്പോഴത്തേക്കും 3,112 ഒഴിവുകളാണ് ടോട്ടൽ വരുന്നത്. അതിൽ 3,006 ഒഴിവുകളും മെയിൽ കാൻഡിഡേറ്റ്സിനും 106 ഒഴിവുകൾ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനുമാണ് വരുന്നത്. ITBPയിൽ നോക്കുമ്പോൾ 191 വേക്കൻസികളാണ് ഉള്ളത്. അതിൽ 162 വേക്കൻസി മെയിൽ കാൻഡിഡേറ്റ്സിനും 29 വേക്കൻസി ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണ് വരുന്നത്. SSBയിലേക്ക് വരുമ്പോഴത്തേക്കും 210 ഒഴിവുകൾ മെയിൽ കാൻഡിഡേറ്റ്സിനും 8 ഒഴിവുകൾ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും, അങ്ങനെ ആകെ 218 ഒഴിവുകളാണ് SSBയിലേക്ക് വരുന്നത്. ഇനി ആകെ ഒഴിവുകളുടെ എണ്ണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3960 SIമാരുടെ ഒഴിവുകളാണ് വരുന്നത്. ഇപ്പോൾ ഡിഗ്രി തല യോഗ്യതയുള്ള ഒരു പോസ്റ്റാണ്. ഡിഗ്രി തല ക്വാളിഫിക്കേഷനുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് വളരെ മികച്ച ഒരു അവസരമായിട്ടാണ് നമ്മളിതിനെ കാണേണ്ടത്. വേക്കൻസിയുടെ ലിസ്റ്റിന് തൊട്ട് താഴെയുള്ള നോട്ടീസ് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് പറയുന്ന ഒരു കാര്യം, CAPF വിഭാഗത്തിൽ SI പോസ്റ്റ് ലഭിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഇന്ത്യയിൽ എവിടെയും ജോലി ചെയ്യാൻ വേണ്ടി തയ്യാറായിരിക്കുക എന്നുള്ളതാണ്. ഇനി നമുക്ക് ഈ ഒഴിവുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് ഡീറ്റെയിൽസ് നോക്കുമ്പോൾ ഇതിൻ്റെ നാഷണാലിറ്റി അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് വരുമ്പോൾ സിറ്റിസൺ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ നേപ്പാൾ അല്ലെങ്കിൽ ഭൂട്ടാൻ ഈ 3 രാജ്യങ്ങളിലുമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ അയക്കാൻ സാധിക്കുന്ന പോസ്റ്റാണ്. അടുത്തതായിട്ട് ഇതിൻ്റെ ഒരു ഏജ് ലിമിറ്റ് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഓപ്പൺ വിഭാഗത്തിൻ്റെ ഏജ് ലിമിറ്റാണ് നമ്മൾ ഇതിനകത്തോട്ട് നോക്കുന്നത്. ഏജ് ലിമിറ്റ് 20 മുതൽ 25 വയസ്സ് വരെയാണ് ഇതിനകത്ത് പറയുന്നത്. അതായത് 2022 ജാനുവരി 1 ബേസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഒരു ഏജ് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 1997 ജനുവരി 2 ശേഷവും 2002 ജനുവരി 1 മുമ്പും ആയിട്ട് ജനിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് ഈ ഒരു പോസ്റ്റിനകത്തോട്ടേക്ക് അയക്കാൻ സാധിക്കുക. അതേസമയം SC ST OBC തുടങ്ങിയ വിഭാഗക്കാർക്ക് നിയമാനുസൃതം ലഭിക്കുന്ന വയസ്സിളവ് ഈ ഒരു കാറ്റഗറിയിലും അല്ലെങ്കിൽ ഈ ഒരു നോട്ടിഫിക്കേഷനകത്തും ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് SC ST വിഭാഗത്തിന് വരുമ്പോഴത്തേക്കും 30 വയസ്സ് വരെയും OBC വിഭാഗത്തിന് 28 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അയക്കാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ് അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത്. ഈ ഒരു പോസ്റ്റിനകത്തോട്ടേക്ക് അയക്കാൻ വേണ്ടുന്ന ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ബാച്ചിലർ ഡിഗ്രിയാണ്. ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നുമുള്ള ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള ബിരുദമാണ് ഈ ഒരു പോസ്റ്റിനകത്തോട്ടേക്ക് അപേക്ഷ അയക്കാൻ വേണ്ടുന്ന ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ. അതോടൊപ്പം തന്നെ നിലവിൽ ഫൈനൽ ഇയർ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ 30/8/2022 മുമ്പായിട്ട് ബാച്ചിലർ ഡിഗ്രി പാസ്സാവാൻ സാധ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കും ഈ ഒരു പോസ്റ്റിനകത്തോട്ടേക്ക് അപേക്ഷ അയക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അതായത് ഇതിൻ്റെ ഒരു ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഹാജരാകുന്ന സമയത്ത് ഈ 30/8/2022 നിങ്ങൾക്ക് ഡിഗ്രി ഹോൾഡർ ആയിട്ടുണ്ടെങ്കിൽ അയക്കാൻ സാധിക്കും എന്നാണ് മനസ്സിലാകുന്നത്. അടുത്തതായിട്ട് എങ്ങനെ അപേക്ഷിക്കുക എന്നുള്ളതാണ്. SSCയുടെ വെബ്സൈറ്റ് മുഖാന്തരമാണ് അപേക്ഷ അയക്കേണ്ടത്. SSC.nic.in എന്നുള്ള വെബ്സൈറ്റ് മുഖാന്തരമാണ് ഇതിൻ്റെ ഒരു അപേക്ഷ അയക്കേണ്ടത്. ഓൺലൈൻ മുഖാന്തരം അപേക്ഷ അയക്കുമ്പോൾ ഫോട്ടോയും സൈനും അപ്ലോഡ് ചെയ്യാനായിട്ട് ചോദിക്കുന്നതായിരിക്കും. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസും ഫോട്ടോയുടെ സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസൊക്കെ നമുക്ക് നോട്ടിഫിക്കേഷനിൽ കാണാൻ സാധിക്കും. അപ്പോൾ അപേക്ഷ അയക്കാൻ താല്പര്യമുള്ള യോഗ്യരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അപേക്ഷ അയക്കുന്നതിന് മുമ്പായിട്ട് തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും നോട്ടിഫിക്കേഷൻ ഒന്ന് വായിച്ച് നോക്കുക. ബേസിക്കായിട്ടുള്ള കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപേക്ഷ അയക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുക. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു ഈ ഒരു അപേക്ഷ അയക്കേണ്ടുന്ന അവസാന തീയതി എന്ന് പറയുന്നത് 30/8/2022 രാത്രി 11 മണി വരെയാണ് അപേക്ഷ അയക്കാൻ വേണ്ടി സാധിക്കുക. ഓൺലൈനായിട്ട് അപേക്ഷ അയക്കാൻ വേണ്ടിയിട്ട് ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ഫീസായി ഈടാക്കുന്നത് 100 രൂപയാണ്. അതിൽ തന്നെ വുമൺ കാൻഡിഡേറ്റ്സും SC ST വിഭാഗക്കാർക്കും അതുപോലെ എക്സ് സർവീസ്മാൻ വിഭാഗക്കാർക്കൊന്നും ഇതിനകത്ത് അപേക്ഷാ ഫീസ് ഇല്ല. അതായത് അവർക്ക് സൗജന്യമായിട്ട് തന്നെ ഈ ഒരു പോസ്റ്റിനകത്തോട്ടേക്ക് അപേക്ഷിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അവസാനമായി നമ്മൾ നോക്കുന്നത് എക്സാമിനേഷൻ സെൻ്ററാണ്. ഇതിനകത്ത് നമ്മൾ കേരള കർണാടക റീജിയൻ്റെ ഡീറ്റെയിൽസ് മാത്രമാണ് നോക്കുന്നത്. കേരള കർണാടക റീജിയനകത്താണ് നമ്മൾ കേരളത്തിൻ്റെ എക്സാമിനേഷൻ സെൻ്ററുകളുടെ ഡീറ്റെയിൽസ് വരുന്നത്. ഇതിൽ കേരളത്തിലേക്ക് വരുമ്പോഴും തിരുവനന്തപുരം, കണ്ണൂർ, കൊല്ലം, അതുപോലെ തന്നെ കോട്ടയം, കോഴിക്കോട്, തൃശ്ശൂർ ഇത്രയും സെൻ്ററുകളിലാണ് നമുക്ക് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് അനുവദിക്കുന്നത്. അപ്പോൾ അപേക്ഷ അയക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഈ പറഞ്ഞ സെൻ്ററുകളിലൊന്ന് 3 ഓപ്ഷൻസുകൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതായിരിക്കും. അപേക്ഷയുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഇത്രയും ഡീറ്റെയിൽസാണുള്ളത്. അടുത്തതായിട്ട് നമ്മൾ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റിൻ്റെയും അതുപോലെ തന്നെ ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ആണ്. ഇതിനകത്ത് നമ്മൾ ഓപ്പൺ കാറ്റഗറിയുടെ ഡീറ്റെയിൽസ് മാത്രമാണ് നോക്കുന്നത്. മെയിൽ കാൻഡിഡേറ്റ്സിന് വരുമ്പോഴത്തേക്ക് 170 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ ഒരു ഹൈറ്റ് പറയുന്നത്. 80 മുതൽ 85 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ ചെസ്റ്റ് അളവ് പറയുന്നത്. അതായത് 80 നോർമലി 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യണം എന്നുള്ള രീതിയിലാണ്. അടുത്തതായിട്ട് നമ്മൾ ST വിഭാഗത്തിനകത്തോട്ട് വരുന്ന ഉദ്യോഗാർത്ഥികളുടെ ഹൈറ്റും മറ്റ് ഡീറ്റെയിൽസ് നോക്കുമ്പോൾ 162.5 സെൻറ്റിമീറ്ററാണ് ST വിഭാഗത്തിൻ്റെ ഹൈറ്റ് പറയുന്നത്. അവരുടെ ചെസ്റ്റ് അളവ് 77 മുതൽ 82 വരെ പറയുന്നു. അതുപോലെ തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ 157 സെൻറ്റിമീറ്ററാണ് അവർക്ക് ഹൈറ്റ് ആവശ്യപ്പെടുന്നത്. എസ് ടി വിഭാഗത്തിനകത്ത് ഉള്ള ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 154 സെൻറ്റിമീറ്റർ മതിയാകും. അവസാനമായി ഇതിൻ്റെ ഒരു നിയമന രീതി പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് ഇതിനൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് ഓൺലൈൻ എക്സാമിനേഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. അതിനുശേഷം ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റും ഉണ്ടാവും. ശേഷം ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനും പിന്നീട് അവസാനമായിട്ട് മെഡിക്കൽ എക്സാമിനേഷനുമായിരിക്കും ഉണ്ടാവുക. ഇത്രയും സ്റ്റെപ്പുകളാണ് ഈ ഒരു പോസ്റ്റുകളിലേക്ക് നിയമനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് മറികടക്കേണ്ടത്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ SSCയുടെ പുതിയ ഈ ഒരു നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതിനകത്ത് പറയാനുള്ളത്. അപ്പോൾ അപേക്ഷ അയക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അപേക്ഷ അയക്കുന്നതിന് മുമ്പായിട്ട് തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും നോട്ടിഫിക്കേഷൻ ഒന്ന് വായിച്ച് നോക്കുക. അപ്പോൾ മറ്റൊരു പുതിയ നോട്ടിഫിക്കേഷനായിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. അതുവരെയും ഗുഡ് ബൈ.